സെൻകുമാറിന് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന ഏതാണ്ട് നേരത്തെ ഉറപ്പായി കഴിഞ്ഞതാണ്. ഇനി ബി ഡി ജെ എസ് ടിക്കറ്റിൽ സെൻകുമാർ ആറ്റിങ്ങലിൽ മത്സരിക്കാവുന്ന പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴാണ് സെൻകുമാറിന്റെ തലയിൽ സർക്കാർ മറ്റൊരു കൊട്ടുകൂടി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, സെൻകുമാർ ഇന്ത്യൻസ് മേധാവിയായിരിക്കുമ്പോൾ പോലീസുകാർക്കെതിരെ ഉയർന്ന പരാതിയിൽ, അതായത് വളരെ ഗൗരവമായ പരാതികളാണ് അന്ന് ഉണ്ടായിരുന്നത്, പോലീസുകാർ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനെ പോലീസുകാർ ബൈക്കിൽ സഞ്ചരിച്ചപ്പോൾ യുവാക്കളിൽ നിന്നും പിടികൂടിയ മൊബൈൽ ഫോണിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങൾ മൊബൈൽ ഷോപ്പ് വഴി പകർത്തി അത് വിദ്യാർത്ഥികൾക്ക് പണം നൽകി വിറ്റു എന്നുള്ള വളരെ ഗുരുതരമായ കുറ്റമാണ് പോലീസുകാർക്കെതിരെ അന്ന് ഉയർന്നത്. അതുമാത്രവുമല്ല, പോലീസുകാരുടെ ആ മണൽ മാഫിയുമായിട്ടുള്ള ബന്ധം, മറ്റ് അനധികൃതമായ പണം സമ്പാദിച്ചു എന്ന കേസ്, അങ്ങനെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കെതിരെ ഉയർന്നിരുന്നു. 2013 ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ പോലീസുകാർ കുറ്റം ചെയ്തു എന്ന റിപ്പോർട്ട് ഫയലാക്കാതെ സെൻകുമാർ പൂഴ്ത്തി. അതായത് ഇന്റലിജൻസ് മേധാവി എന്ന സംസ്ഥാനത്തെ മുതിർന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇന്റലിജൻസ് മേധാവി, പിന്നീട് ഡി ജി പി ആയ ആളാണ്. അതായത് തൻ്റെ സർവീസ് കാലത്തെ വീരവാദങ്ങൾ സെൻകുമാർ ഇങ്ങനെ പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു വളരെ ഗുരുതരമായ കുറ്റം സെൻകുമാർ ചെയ്തുവെന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് ഫയലാക്കാതെ സെൻകുമാർ പൂഴ്ത്തുകയായിരുന്നു. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ്. അതായത് പ്രായപൂർത്തിയാകാത്ത സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ളവർക്ക് പോലീസുകാർ ഈ മൊബൈൽ ഫോണിൽ നിന്നും അശ്ലീല ദൃശ്യങ്ങൾ പകർന്നു നൽകി എന്നുള്ള കുറ്റം, മണൽ മാഫിയുമായി പോലീസുകാർക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്ന കുറ്റം, അങ്ങനെ ഡി ജി പി ആയിരിക്കുമ്പോഴും മറ്റും താൻ ചെയ്ത വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് വീരവാദം മുഴക്കുന്ന സെൻകുമാറാണ്. പ്രത്യേകിച്ചും സി പി എമ്മിനെതിരെ വളരെ മോശമായി തന്നെ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് സെൻകുമാർ കാണിച്ചതൊക്കെ നമുക്കറിയാം. കേരളത്തിൻ്റെ ചരിത്രമാണത്. അതുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സെൻകുമാറിൻ്റെ പ്രവൃത്തികൾ എല്ലാവർക്കും അറിയാവുന്നതുമാണ്. അങ്ങനെ ഒരു നല്ല മുഖം ചമഞ്ഞ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്ലീൻ ചിറ്റുള്ള ഉദ്യോഗസ്ഥനാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള സെൻകുമാറിൻ്റെ ശ്രമത്തെ സർക്കാർ വീണ്ടും പൊളിച്ചെഴുതുകയാണ്.